എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് ആണ്. മാവ് കുഴച്ചും പരത്തിയെടുക്കേണ്ട ഒന്നും തന്നെ ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു രീതിക്കുള്ളൊരു റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പുറമേ നല്ല മുരിഞ്ഞിട്ടുള്ള ഉള്ളിലെ ഫില്ലിംഗ് ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തിരിച്ചറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. സവാളയൊക്കെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള ഇതുപോലെ ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഒന്ന് വാടി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ തിരിച്ചെറിയതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തിരിച്ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചവ മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ തിരിച്ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ അതേ അളവിൽ തന്നെ ബീൻസ് ആണ്. ബീൻസ് ഇതുപോലെ തിരിച്ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഗ്രീൻ പീസ് ആണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അതുകൊണ്ട് നമുക്കിതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്നങ്ങ് വെന്തോളും. ഇനി ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങിന് കുറച്ചൊരു വേവ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ഭാഗത്തോളം വേവിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മാത്രം ഇതിലേക്ക് തക്കാളിയുടെ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സോയാ സോസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ സോയാ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ടെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് ഇളക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു 4-5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് അങ്ങ് വെന്തങ്ങ് പോവരുത്, ചെറിയതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനായിരിക്കണം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ഡ്രോപ്പ് മാത്രം, ഒരുപാട് കൂടി പോകരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് നാരങ്ങാനീര്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ആ ഒരു 2-3 ഡ്രോപ്പ് നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ മൈദയാണ്. 1 കപ്പ് അളവിൽ മൈദ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ആദ്യം ഞാനിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് ഞാൻ ടോട്ടൽ 1/2 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മളെടുക്കുന്ന പൊടിയുടെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കും.
ഇത് കണ്ടാൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബാറ്ററിന്റെ ഒരു പരുവം കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ഷീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റോളിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. എത്രത്തോളം തീ കുറച്ച് വെച്ച് കൊടുക്കാവോ അത്രയും നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാനിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് ആദ്യം ഒരു മാവിലൊന്ന് മുക്കുക. എന്നിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു റൗണ്ട് ഷീറ്റ് കിട്ടുന്ന ഒരു കണക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ. ഇത് നല്ലപോലെ തന്നെ കുറച്ചും ആയിരിക്കണം വെച്ച് കൊടുക്കുന്നത്, എങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഒട്ടി അങ്ങ് പിടിച്ചു പോകും. അപ്പോൾ ഇതുപോലെ ഫുൾ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടെ. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ. ഒരു 10-15 സെക്കൻഡ്സ് മാത്രം മതി. ഒരുപാട് സമയം നമ്മൾ ഇതുപോലെ ഈ ഒരു പാനിൽ ഇടുകയാണെങ്കിൽ ഇതങ്ങ് ക്രിസ്പി ആയി പോകും. ക്രിസ്പി ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മടക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്കും സൈഡെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. അടുത്തത് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതിന് മുമ്പ് പാനിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു റൗണ്ട് ഷീറ്റ് കിട്ടുന്ന രീതിയിൽ. ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പാനിൽ നിന്ന് എടുക്കേണ്ടതാണ്. ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ പൊക്കുമ്പോൾ കയ്യിൽ ചൂടാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് തവി കൊണ്ട് തന്നെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ എല്ലാം തരം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടി കുറഞ്ഞുള്ള ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഫില്ലിംഗ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ ഒരുപാട് ഫില്ലിംഗ് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് ഫില്ലിംഗ് ആയി പോയാലോ ചിലപ്പോൾ നമ്മളിത് മടക്കി എടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകും, കാരണം കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റല്ലേ. ഇതാ ഒരു മൈദയുടെ ഒരു പേസ്റ്റാണ്. മൈദയും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കട്ടിക്ക് നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു അറ്റത്തെല്ലാം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മടക്കി എടുക്കുമ്പോഴത്തേക്കും ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് പതിയെ പിടിച്ച് മടക്കിയതിന് ശേഷം ഈ ഒരു രണ്ടറ്റം ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പതിയെ മടക്കിയെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിലെല്ലാം തന്നെ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മൈദയുടെ ഒരു പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പതിയെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വണ്ണിട്ട് ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. തീ ഒരുപാട് നമ്മൾ കുറയ്ക്കൊന്നും വേണ്ട. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാനാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇതിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പം ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു മാവൊക്കെ കുഴച്ച് പരത്തി ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഷീറ്റിനെക്കാട്ടിലും ഇതുപോലെ നല്ല നൈസായിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ടാക്കിയിട്ട് വെജ് സ്പ്രിംഗ് റോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആ ഒരു കോൺഫ്ലോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറമേ നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു സ്നാക്സ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇഫ്താറിനൊക്കെ ആണെങ്കിലും ഒരുപാട് സമയമൊന്നും ചിലവഴിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.